നമസ്കാരം. 2000-ലേറെ റോക്കറ്റുകൾ ഹമാസ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. അതിൽ ഓരോ റോക്കറ്റും ഓരോ ജീവൻ വെച്ച് അപഹരിച്ചിരുന്നെങ്കിലും കുറഞ്ഞത് 2000 പേരെങ്കിലും ഇതിനകം ഇസ്രായേലിൽ കൊല്ലപ്പെടുമായിരുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്നവർക്കിടയിൽ സൗമ്യ സന്തോഷിനെ പോലെയുള്ള ധാരാളം മലയാളികളും ഉണ്ടാകുമായിരുന്നു എന്നതിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. ഇസ്രായേലിൽ എത്ര പേർ കൊല ചെയ്യപ്പെട്ടാലും ഇരവാദമുയർത്താൻ അവരടക്കം മറ്റാരും ഈ ലോകത്ത് മുന്നോട്ട് വരില്ലെന്നതും ഉറപ്പാണ്. കാരണം ജൂതമതക്കാരെന്നത് ഈ ലോകത്ത് വെറും അണുസമാനം ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധിച്ചാൽ മാത്രമേ തുടർന്നും ഈ ലോകത്ത് ഇസ്രായേലിന് നിലനിൽക്കാനാകൂ എന്ന വസ്തുത മറ്റാരും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമില്ല. ആ രാജ്യത്തെ മരണസംഖ്യ വെറും 7 അവർക്ക് കഴിഞ്ഞത് തന്നെ സ്വന്തം പൗരന്മാരുടെ ജീവന് അവർ ഒരുക്കിയിരിക്കുന്ന സുരക്ഷയുടെ ആകാശ കവചം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഹമാസ് അയച്ച മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമൊന്നും സംഹാരശേഷി ഇല്ലാതിരുന്നത് കൊണ്ടൊന്നുമല്ല. സ്വന്തം ജനത്തിന് പരമാവധി സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇസ്രായേൽ പാലസ്തീനെതിരെ തിരിച്ചടിക്കാൻ ഇറങ്ങിയതെങ്കിൽ സ്വന്തം ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടതായ യാതൊന്നും ചെയ്യാതെ ജനവാസ മേഖലയ്ക്കുള്ളിൽ എലികളെ പോലെ മറഞ്ഞിരുന്നാണ് ഹമാസ് ഇസ്രായേലിനെ റോക്കറ്റുകളയച്ച് ആക്രമിക്കുന്നത്. എന്നിട്ട് ആ ആക്രമത്തിന് മുതലും പലിശയും ചേർത്തുള്ള തിരിച്ചടി കിട്ടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ശവങ്ങളുടെ കണക്ക് നിരത്തി ലോകത്തിൻ്റെ മുന്നിൽ നിർലജ്ജം ഇരവാദവും മുഴക്കുന്നു. ഇത് ആന നിന്നാലും ചെരിഞ്ഞാലും 10,000 എന്ന് പറഞ്ഞതുപോലെയാണ് ഹമാസിൻ്റെ യുദ്ധതന്ത്രങ്ങൾ. സ്വന്തം ആക്രമണത്തിന് ഇരയായി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടാൽ അവരെ കൊന്നതിൻ്റെ പേരിലുള്ള പേരും പെരുമയും ഹമാസിനും ലോകമൊട്ടാകെയുള്ള ജിഹാദികൾക്കും ലഭിക്കും. മറിച്ച് ഇസ്രായേലിൻ്റെ തിരിച്ചടിക്കിടയിൽ സ്വന്തം ആൾക്കാർ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ലഭിക്കുന്ന മതപരമായ സംഭാവനകളുടെ കൂമ്പാരങ്ങൾ മറ്റൊരു വശത്തുകൂടെയും ലഭിക്കും. രണ്ടായാലും തീവ്രവാദത്തിന് ഒരുപോലെ വളം തന്നെ. ഹമാസിനേക്കാളും മനസാക്ഷി മരവിച്ച ഛണ്ഡീകരിക്കപ്പെട്ട ഒരു സമൂഹമായി മലയാളികളിൽ ചിലർ അതപതിച്ചിരിക്കുന്നു എന്നതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കാളും ആശങ്ക ഉളവാക്കുന്നത്. ഹമാസിൻ്റെ തീവ്രവാദാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ വീട് സന്ദർശിക്കാനും ആ കുടുംബത്തിന് കരുത്തു പകരാനും ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ പ്രകടിപ്പിച്ച മാനുഷിക പരിഗണനയും സഹാനുഭൂതിയും പോലും കേരളത്തിലെ CPM കോൺഗ്രസ് നേതാക്കൾ സൗമ്യയോടോ കുടുംബത്തോടോ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് ലജ്ജാവകം. എത്രത്തോളം കുറ്റകരവും അറപ്പുളവാക്കുന്നതുമാണ് നമ്മുടെ രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ കേരള ഹമാസിനോടുള്ള ഉത്ഭയമെന്നത് ഇതിൽ നിന്നെല്ലാം പകൽ പോലെ വ്യക്തമാണ്. UAE കോൺസുലേറ്റ് ജനറലിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെയോ ഖുറാൻ വിതരണം ഏറ്റെടുക്കുന്നത് പോലെയോ അത്ര സുഖകരമാവില്ലല്ലോ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലിനോടൊപ്പം സ്വന്തം നാട്ടുകാരിയായ ഒരു പ്രവാസിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.